നോക്കാൻ ഏൽപ്പിച്ച മകളെ ബന്ധുക്കൾ തിരികെ നൽകുന്നില്ലെന്ന് പരാതി. ചാവക്കാട് പാലയൂർ വലിയ പുരയ്ക്കൽ ദുർഗാദേവിയാണ് തന്റെ 11 വയസ്സ് പ്രായമുള്ള മകളെ തിരിച്ചു കിട്ടുവാൻ നിയമ നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. 6 വർഷം മുൻപ് ഭർത്താവ് മരിച്ചപ്പോഴാണ് ദുർഗാദേവി തന്റെ 3 മക്കളെ നോക്കി വളർത്താൻ ബന്ധുക്കളെ ഏൽപ്പിച്ചത്. കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ദുർഗാദേവിയുടെയും മക്കളുടെയും കഷ്ടപ്പാട് കണ്ട് ബന്ധുക്കൾ കുട്ടികളെ ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് 5 വയസ്സ് പ്രായമുണ്ടായിരുന്ന മകളെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഏറ്റെടുത്തത്. പിന്നീട് ഇവർ കുട്ടിയെ മറ്റൊരു ബന്ധുവിന് കൈമാറുകയായിരുന്നുവെന്ന് പറയുന്നു. ഇവൾക്ക് ഭർത്താവ് മരിച്ചിരിക്കുന്ന സമയം 4 കുഞ്ഞു മക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 10 മക്കളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവള് കുട്ടീനെ ആവശ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാല് പല തവണ കുട്ടീനെ കാണാൻ പോയി. ഞാനടക്കം എൻ്റെ മക്കളടക്കം കാണാൻ പോയി. ഒരു ഭിക്ഷക്കാർ കൊണ്ടുള്ള പരിഗണന അവർ തന്നില്ല. നമ്മളെ കണ്ട വഴിക്ക് വാതിലടച്ചിടും. മകളെ ഏറ്റെടുത്തവർ പിന്നീട് കുട്ടിയെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ അനുവദിക്കാറില്ലെന്നും യുവതി പറയുന്നു. മകളെ സ്കൂളിൽ ചെന്ന് കാണുന്നതിന് പോലും വിലക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ യുവതി മറ്റൊരാളെ വിവാഹം കഴിച്ചു. കുട്ടികളെ വളർത്താൻ പ്രാപ്തയായപ്പോഴാണ് കുട്ടികളെ ആവശ്യപ്പെട്ട ഇവർ ബന്ധുക്കളെ സമീപിച്ചത്. മറ്റ് 2 മക്കളെയും ബന്ധുക്കൾ തിരികെ നൽകിയെങ്കിലും പെൺകുട്ടിയെ ഏറ്റെടുത്ത ബന്ധു ഇതിന് തയ്യാറാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മകളെ വിട്ടുകിട്ടാൻ തൃശൂർ SP ഓഫീസിൽ പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ലെന്ന് ദുർഗാദേവി ആരോപിക്കുന്നു. ചൈൽഡ് വെൽഫെയർ സെന്ററിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചുവെങ്കിലും മകളെ വിട്ടുകിട്ടാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം ബന്ധുക്കൾക്ക് നൽകാൻ സംബന്ധിച്ചുള്ള രേഖയുണ്ടാക്കി ഒപ്പുവയ്ക്കാൻ നിർബന്ധിക്കുകയാണുണ്ടായതെന്നും യുവതി പറയുന്നു. തനിക്ക് മകൾക്കും നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് ദുർഗാദേവി എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാതാവ് ചന്ദ്രിക, സഹോദരി ചൈതന്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി.